ഏതോ നാട്ടിലെ ഏതോ ഒരു മനുഷ്യൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. വളരെയധികം വിഷമം തോന്നി അത് കണ്ടപ്പോൾ. അത് ആരാണെന്നോ എവിടെയുള്ള ആളാണെന്നോ ആർക്കും അറിയില്ല. ഏതായാലും അതൊരു ഇന്ത്യക്കാരനല്ല. എന്നാലും നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഏതൊരു വിശ്വാസിക്കും ഇത്തരം സംഭവങ്ങൾ, സംഭവവികാസങ്ങൾ കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നും. കാരണം അത്രയ്ക്കും പവിത്രതയോടെയാണ്, വളരെ വിശുദ്ധിയോടെയാണ് പരിശുദ്ധ ഖുർആനിനെ ഓരോ മുസ്ലിം വിശ്വാസിയും ഓരോ ഇസ്ലാം മത വിശ്വാസിയും കൊണ്ടു നടക്കുന്നത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യമാണ്, മറ്റു ഇതര മതസ്ഥരുടെ ആരാധനാ വസ്തുക്കളും അവർ ആരാധിക്കുന്ന വസ്തുക്കൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ബഹുമാനിക്കപ്പെടണം എന്നുള്ള കാര്യം. അതൊന്നും അവമതിക്കാൻ മറ്റു വിശ്വാസികൾക്ക്, ഇസ്ലാം മത വിശ്വാസികൾക്ക് യാതൊരു അർഹതയുമില്ല, അതിന് കൽപ്പിക്കുന്നുമില്ല. ഇവിടെ ദൃശ്യങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ ഖുർആൻ നിലത്തുവെക്കുന്നു, രണ്ട് ഖുർആൻ നിലത്തുവെക്കുന്നു, എന്നിട്ട് അതിൻ്റെ നേരെ രണ്ട് ഷൂവും വെച്ചുകൊണ്ട് ആ രണ്ട് ഖുർആൻ ഉയർത്തി തുറന്ന് കാണിക്കുന്നുണ്ട് ഇത് യഥാർത്ഥ ഖുർആൻ തന്നെയാണ് എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി. ശേഷം എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേയല്ല എന്ന മട്ടിൽ ഖുർആനിൻ്റെ നേരെ വെച്ച ഷൂ എടുത്ത് കാലിലണിയുകയും എന്നിട്ട് ആ ഷൂ ഉപയോഗിച്ച് ഖുർആൻ ചവിട്ടുന്ന, മനസ്സിനെ വല്ലാതെ നോവിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ആ വൃത്തികെട്ട മനുഷ്യൻ ഏത് നാട്ടിലാണെങ്കിലും ആ നാട്ടിലുള്ള ഭരണാധികാരികൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആവശ്യം. കാരണം അതൊരു ഖുർആൻ മാത്രമായതുകൊണ്ടല്ല. ഇനി ഏത് ഗ്രന്ഥമാണെങ്കിലും, ബൈബിളാണെങ്കിലും മറ്റ് മതസ്ഥരുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും ഏത് ഗ്രന്ഥമാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ മതങ്ങളെയും അവരുടെ ആരാധനാ വസ്തുക്കളെയും ബഹുമാനിക്കപ്പെടണം എന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് പിറകെ ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഒരു വോയിസ് കൂടി ഇതിൻ്റെ കൂടെ കറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നമ്മുടെ ഒരു നാട്ടുകാരനൊന്നും അല്ലാത്തതുകൊണ്ട്, നമ്മളിത് ഷെയർ ചെയ്തതുകൊണ്ട് നമ്മുടെ ഭരണാധികാരികളിലേക്ക് എത്തിപ്പെട്ടതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഇത് നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാനല്ലാതെ മറ്റൊരു ഉപകാരവും ഇതിനെ കൊണ്ടില്ല. കാരണം ഇത് കാണുന്ന ഓരോ വിശ്വാസിക്കും എൻ്റെ പരിശുദ്ധ ഖുർആൻ, എൻ്റെ ഗ്രന്ഥം, എൻ്റെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥം ചവിട്ടി മെതിക്കുന്നത് കാണുമ്പോൾ നെഞ്ചു പൊട്ടാത്ത ആളുകളുണ്ടാവില്ല. എന്നാൽ ഇത്തരം സംഭവങ്ങളൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പരിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് ഇറങ്ങിയ അന്നു മുതൽ തന്നെ ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങളിലെന്നാണ് ആണെന്ന് മാത്രം. ഖുർആൻ ഇറങ്ങിയപ്പോൾ ഇത് വെറും കവിതയാണ്, ഇത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയതാണ്, കോപ്പി അടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു. ഇസ്ലാമിക ചരിത്രം അറിയുന്നവർക്കറിയാം, ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതൽ തന്നെ ഖുർആനിനെയും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെയും അവമതിക്കാനും സമൂഹത്തിൻ്റെ മുന്നിൽ താറടിക്കാനും ശ്രമങ്ങളെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ഹിറ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇഖ്റ, നീ വായിക്കുക എന്ന് തുടങ്ങുന്ന അധ്യാപനങ്ങൾ ചൊല്ലിക്കൊടുത്ത് മുത്തുനബി അത് ഏറ്റുചൊല്ലി അന്ന് മുതലാണ് ഖുർആൻ ഇറങ്ങിയത്. അത് ഒരു ദിവസം കൊണ്ടല്ല, ഒരാഴ്ച കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ ഒന്നുമല്ല, 23 കൊല്ലം കൊണ്ടാണ് ഖുർആനിൻ്റെ പൂർത്തീകരണമുണ്ടായത്. നമ്മുടെ നാട്ടുകാരനായ അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രസംഗം നമ്മൾ കേൾക്കുന്നതാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായതാണ്. ഒരു അമുസ്ലിമായ അദ്ദേഹം ഖുർആനിനെപ്പറ്റി പറയുന്നത് ഇത് ദൈവികമാണ്, അതൊരിക്കലും മനുഷ്യനുണ്ടാക്കാൻ കഴിയാത്തതാണ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് വാചാലമാവാറുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ പ്രകോപനമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ വിശ്വാസികളുടെ മനസ്സിളകും, അവർ സ്വാഭാവികമായും പ്രതികരിക്കും, അല്ലെങ്കിൽ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടും എന്നുള്ള കാര്യങ്ങളായിരിക്കാം അവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊക്കെ ഏതെങ്കിലും ശക്തികളുണ്ടാവാം, വലതുപക്ഷ ചിന്താഗതിക്കാരുണ്ടാവാം, തീവ്രവാദ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. എന്നാൽ ഇത്തരം സംഭവങ്ങൾ കൊണ്ട് നമുക്കെന്തെങ്കിലും കോട്ടങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിന് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ആരെങ്കിലും ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒലിച്ചു പോകുന്ന മതമല്ല ഇസ്ലാം.
അതുകൊണ്ട് തന്നെ വിശ്വാസികളാരും ഇത് കണ്ടിട്ട് പ്രകോപിതരാവേണ്ട യാതൊരുവിധ ആവശ്യവും ഇതിലില്ല. അങ്ങനെ പ്രകോപിതരാവുകയാണെങ്കിൽ തന്നെ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടാവേണ്ടതായിരുന്നു. അന്ന് അവർ ക്ഷമിക്കുകയാണ് ചെയ്തത്. കാരണം ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇസ്ലാമിന് നേട്ടമാണ് ഉണ്ടാവുക. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ സ്പ്രെഡാവുകയും അമുസ്ലിംകളിലേക്കും ഇത് എത്തുകയും ചെയ്യുന്നതോടെ ഖുർആനിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം അതിലെന്താണുള്ളത്, ഇങ്ങനെയൊക്കെ വിവാദമാക്കാൻ അതിലെന്താണുള്ളത് എന്ന് അവർ ചിന്തിക്കുകയും ഖുർആനെ പഠിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ അതിൻ്റെയൊക്കെ പഠനങ്ങൾ നമ്മിലേക്ക് വന്നതാണ്. യൂറോപ്പിൽ മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച കാലത്ത് അത് വൻ വിവാദമാവുകയും അവിടെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിരുന്നു. ആ ഒരു കാലത്താണ് ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് യൂറോപ്യൻസ് പഠിക്കാൻ മുന്നോട്ട് വരികയും എന്താണ് ഖുർആൻ, എന്താണ് ഇത്രമാത്രം ഇതിനുള്ള പവിത്രത എന്ന് അന്വേഷിക്കുകയും അത് കാരണം ആ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികൾ എന്തെല്ലാമാണ് നമ്മെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും കേസിൽ എന്തെങ്കിലും അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു മുസ്ലിം ആവണം എങ്കിൽ മാത്രമാണ് അതിനൊരു ഗുമ്മുള്ളു, എങ്കിൽ മാത്രമാണ് അതൊരു യഥാർത്ഥ പ്രതിയാവുന്നത്, മാനസിക രോഗമൊന്നുമില്ലാത്ത തീവ്രവാദിയൊക്കെയാവുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നടന്ന ട്രെയിൻ അപകടം, 250-ലേറെ ആളുകൾ മരണപ്പെട്ട നടക്കുന്ന ആ ഒരു സംഭവം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ പോലും വർഗീയത കണ്ട ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ നാട്. അതിൽ വർഗീയതയുടെ എന്തെങ്കിലും ഒരു അംശമുണ്ടോ, എങ്ങനെയെങ്കിലും വിവാദമാക്കാനുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്ന ആളുകൾ അതിൽ ഒന്നും കാണാനില്ലാഞ്ഞിട്ട് കണ്ട ഒരു സംഭവമാണ്. അതൊരു വെള്ളിയാഴ്ചയാണ് നടന്നത്. വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ ദിവസമാണല്ലോ. അതുപോലെ ആ സംഭവം നടന്നതിൻ്റെ അടുത്ത് പള്ളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ സമൂഹത്തിൻ്റെ ഇടയിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇന്ന് ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും വീണുകൊടുക്കാതിരിക്കുക, അവർ ചെയ്യുന്ന പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും വീണുകൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സംഗതി മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അവസാന നാളാകുമ്പോൾ മുസ്ലിങ്ങളുടെ എതിരാളികൾ ശക്തി പ്രാപിക്കും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അവർക്ക് വേണ്ടത് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ പ്രകോപിതരാക്കി ഇളക്കി വിടുക, എന്നിട്ട് നാട്ടിൽ കലാപം സൃഷ്ടിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, ഇങ്ങനെ തുടങ്ങിയുള്ള ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത്. അത് കണ്ടറിയുകയാണ് മുസ്ലിംകൾ ചെയ്യേണ്ടത്.